ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എഗ്ഗ് ചമ്മന്തി ബജ്ജിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ബജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് പുഴുങ്ങിട്ടെടുക്കുക അപ്പോൾ നമുക്ക് എത്ര എണ്ണാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ 9 മുട്ട എടുത്തിട്ടുണ്ട് ഒരു മുട്ട വെച്ചിട്ട് 2 ബജി എണ്ണ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ അതൊന്ന് പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഫില്ലിംഗ് ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടി ഒരു 3/4 കപ്പ് തേങ്ങയും ഒരു 8-10 പീസ് ചെറിയ ഉള്ളിയും പിന്നെ ഒരു 4-5 പീസ് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കൂടി ഒന്ന് ക്രഷ് ആക്കിയിട്ടെടുക്കുക മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക ഇതാണ് നമ്മളെ ചമ്മന്തി ഇനി നമുക്ക് ഈ ഒരു മുട്ട പുഴുങ്ങിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അതൊന്ന് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ യോക്കൊന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയും ആ ഒരു ചമ്മന്തിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മളെ ഫില്ലിംഗ് ഉള്ളത് ഇനി നമുക്ക് ആ ഒരു ചമ്മന്തി ഈ എഗ് വൈറ്റിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചമ്മന്തി ഒരു ചെറിയ ബോളാക്കിയിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ ഈ മുട്ടൻ്റെ മഞ്ഞ മാറ്റിയ സ്പേസ് ഉണ്ടല്ലോ അവിടേക്ക് ആ ചമ്മന്തി വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക ഇതേപോലെ കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് എഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം സാധാ ബജിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് കടലമാവും ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ഇതിൽക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ഇത്രയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കടലമാവൊക്കെ ആയതുകൊണ്ട് തന്നെ എളുപ്പം വെള്ളം കയറും കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് കട്ടിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം തിക്കിൽ തന്നെ വേണം എന്നാലുള്ള മുട്ടമ്മൽ ഇതിങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും ഒന്ന് ഡിപ്പാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണ് കേട്ടോ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് ഇപ്പോൾ ഇതാ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാ ബജിയൊക്കെ ആക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഓരോ പീസും എടുത്തിട്ട് ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് എത്ര എണ്ണം കൊള്ളുമോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരുപാട് കുത്തി നിറച്ച് ഇടണ്ട കാരണം തിരിച്ചു മറിച്ചൊന്നും ഇടുമ്പോൾ ഒക്കെ ഷേപ്പ് ഔട്ടായി പോകും അപ്പോൾ അതുകൊണ്ട് പാകത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമൊക്കെ മാറ്റി വെക്കണം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് കാരണം ഇതിൽ പ്രത്യേകിച്ചൊന്നും കുക്കാവാനില്ല ആ ഒരു പുറമെയുള്ള കോട്ടിങ് മാത്രമേ കുക്കാവാനുള്ളൂ അപ്പോൾ ഓവർ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറേ നേരം വെച്ച് കഴിഞ്ഞാലും മുട്ടയല്ലേ അതിങ്ങനെ പൊട്ടിത്തെറിക്കൂട്ട അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഈ പുറമെയുള്ള ഒരു കോട്ടിങ് മാത്രം ഒരു ഗോൾഡൻ കളറിലാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബജിൻ്റെ ബാറ്റർ വേണ്ടാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും മുട്ടയിലും നമ്മൾ മുട്ടയിലൊന്ന് റോൾ ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ആക്കിയിട്ടെടുക്കുക കേട്ടോ ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞാനത് ഓയിലിൽ നിന്ന് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ചെയ്യാം അങ്ങനെ എല്ലാം തീർന്നവരെ ഫ്രൈ ആക്കിയിട്ടെടുക്കുക അപ്പോൾ ദാ നമ്മളെ ചമ്മന്തി ഫിൽഡ് എഗ്ഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു ചമ്മന്തിയും പിന്നെ തേങ്ങാ ചമ്മന്തിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു എഗ്ഗിൻ്റെ എല്ലോം കൂടിയൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഫ്താറിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം താങ്ക് യു